ചില ചെറിയ ചെറിയ പ്രയാസങ്ങൾ പലരുടെയും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട് എങ്കിലും അതിന്റെ മധ്യത്തില് ദൈവത്തിന്റെ വലിയ കൃപയും സാന്നിധ്യവും നൽകി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ സഹായിച്ചല്ലോ. ദൈവത്തിന്റെ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കോവിഡിന്റേതായ പ്രയാസം അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ വളരെ മോശമായ നിലയിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേക സന്ദർഭത്തിൽ പലപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതായ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാതെ പ്രയാസത്തിന്റെ അനുഭവത്തിലായിരിക്കുകയാണ്. ഒരു സമയത്ത് പരസ്പരം കാണുവാനുള്ളതായ നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, പരസ്പരം ബന്ധപ്പെടുവാൻ കൂട്ടായ്മ ആചരിക്കുവാനുള്ളതായ നല്ല അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ളതായ അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നതായ അനുഭവം. ഒരു സമയത്ത് വീട്ടിനകത്ത് അടങ്ങിയിരിക്കുവാൻ വലിയ പ്രയാസമായിരുന്നു, പക്ഷേ ഇപ്പോൾ വീട്ടിനകത്ത് ഒതുങ്ങിയിരിക്കുവാനായി സകല ആളുകളും പഠിച്ചുകൊണ്ടിരിക്കുന്നതായ സന്ദർഭം. ദൈവത്തിന്റെ വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാലത്ത് നമ്മുടേതായ പ്രതാപങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് വലിയ ശക്തമായി മുന്നേറിക്കൊണ്ടിരുന്നതായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ളതായ ഒരു അവസരം കർത്താവ് ഒരുക്കി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഞാൻ ഈയിടെ അടുത്ത സമയത്ത് എൻ്റെ ഷർട്ട് ഹാങ്കറിൽ തൂക്കിയിട്ടിരുന്നതായ ഷർട്ട് എല്ലാം ഒന്ന് നോക്കിയപ്പോൾ ആ ഷട്ടിൽ മണ്ണ് കുഴച്ച് കൂടുണ്ടാക്കി ജീവിക്കുന്ന ഒരു ജീവിയുടെ വലിയൊരു കൂട് ആ ഷട്ടിൽ ഞാൻ കാണുവാനിടയായി. ഒരു സമയത്ത് വലിയ വലിയ പ്രതാപത്തോടെ ഉപയോഗിച്ചു കൊണ്ടിരുന്നതായ ആ ഷട്ട് ഇപ്പോൾ ആ ജീവിക്ക് കൂടുകൂട്ടി വസിക്കുവാനുള്ളതായ സ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത്രയുള്ളൂ മനുഷ്യന്റെ ജീവിതം എന്ന് പറയും. മനുഷ്യനെ ദൈവത്തിന്റെ ആ കരുണ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാണ് എന്ന് ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാക്കുവാനുള്ളതായ ഒരു അവസരമാണ് നമുക്കിവിടെ ലഭിക്കുവാൻ ഇടയായി തീർന്നിരിക്കുന്നത്. എനിക്ക് ലഭിച്ചിരിക്കുന്നതായ ആ ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ ചില ആശയങ്ങൾ മാത്രം നിങ്ങളോട് കൂടെ പങ്കുവെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ദൈവാത്മാവ് എനിക്ക് നൽകി തന്നതായ ദൈവവേദ ഭാഗം എന്ന് പറയുന്നത് യോഹന്നാന്റെ ലേഖനം ഒന്നാം ലേഖനം രണ്ടാം അധ്യായം 7 മുതൽ 17 വരെയുള്ളതായ വേദഭാഗമാണ് ചിന്തിക്കുവാനായി തന്നത്. അത് മുഴുവൻ ചിന്തിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുന്നില്ല, എങ്കിലും ചില ആശയങ്ങൾ മാത്രം നിങ്ങളോട് കൂടെ ചേർന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 7-8 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പന അത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം, അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. നോക്കുക, ഇവിടെ ലേഖകൻ പുതിയ കൽപ്പന, പഴയ കൽപ്പനയും അതേസമയം തന്നെ പുതിയതായ ഒരു കൽപ്പനയും കുറിച്ച് ഇവിടെ പറയുകയാണ്. പഴയ കൽപ്പനയായിരിക്കുമ്പോൾ തന്നെ പുതിയ ഒരു കൽപ്പനയായി ലേഖകൻ ഇവിടെ ഒരു പ്രത്യേക കൽപ്പനയെ അവതരിപ്പിക്കുകയാണ്. അതിന്റെ താഴോട്ടുള്ളതായ വേദഭാഗങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കുന്നു. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. ഇവിടെ വളരെ വ്യക്തമായ നിലയിൽ പറയുന്നതായ ഒരു പദപ്രയോഗമാണ് സ്നേഹം. സ്നേഹത്തിൽ ഇരിക്കുക, വെളിച്ചത്തിൽ ഇരിക്കുക, സ്നേഹത്തിൽ ഇരിക്കുക, സ്നേഹത്തിൽ വസിക്കുക. ഈ ലേഖനം വായിച്ചാൽ അങ്ങനെയുള്ളതായ അനേക പ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ലേഖനകാരനെ യോഹന്നാൻ അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞാൽ സ്നേഹത്തിന്റെ അപ്പോസ്തോലൻ എന്ന് അറിയപ്പെടുന്നതായ ഒരു വ്യക്തിയാണ് ഈ ലേഖകൻ. അദ്ദേഹത്തിന് പ്രത്യേകമായി കൊടുത്തിരിക്കുന്നതായ പേരാണ് സ്നേഹത്തിന്റെ അപ്പോസ്തോലൻ എന്നുള്ളത്.
സ്നേഹമെന്ന വിഷയത്തിന് വളരെ ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് എഴുതിയിരിക്കുന്നതായ ഒരു ലേഖനമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ദുരുപദേശങ്ങൾ സഭകളിലേക്ക് കടന്നു വന്നപ്പോൾ ആദിമ സ്നേഹത്തിൽ നിന്ന് പലപ്പോഴും ദൈവമക്കൾ മാറിപ്പോകുവാനിടയായപ്പോൾ തനിക്ക് ലഭിച്ചതായ ദൈവീക നിശ്ചയത്തിൽ താൻ ദൈവജനങ്ങൾക്ക് എഴുതുകയാണ്, തമ്മിൽ സ്നേഹിക്കുക, സ്നേഹിക്കണം എന്ന വാക്കിന് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇവിടെ താൻ പറയുകയാണ്. നമുക്ക് ദൈവത്തിന്റെ ദൈവ സ്നേഹത്തിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്ന ഒരു വലിയ വാക്യം നാം എല്ലാവർക്കും കാണാതെ അറിയാവുന്ന, എല്ലാവരും ആദ്യമേ തന്നെ കാണാതെ പഠിക്കുവാൻ ശ്രമിക്കുന്നതായ ഒരു വാക്യമാണ് യോഹന്നാന്റെ ലേഖനം 3:16. അവിടെ മുതൽ സ്നേഹത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും സ്നേഹത്തിന് പ്രാധാന്യം നൽകിയ ഒരു അപ്പോസ്തലനായിരുന്നു യോഹന്നാൻ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആരംഭ സമയത്ത് താൻ അങ്ങനെയല്ലായിരുന്നു. ഇവരുടെ ഈ രണ്ട് സഹോദരന്മാർ യോഹന്നാന്റെയും യാക്കോബിന്റെയും ചില സ്വഭാവ വിശേഷങ്ങൾ വെച്ചുകൊണ്ട് കർത്താവ് ഒരിക്കൽ അവരെ ഇടിമക്കൾ എന്ന് സംബോധന ചെയ്യുവാനിടയായിട്ടുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ ഒരു ഗ്രാമം മുഴുവൻ നശിപ്പിച്ചു കളയണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച രണ്ടുപേരായിരുന്നു യോഹന്നാനും യാക്കോബും. അങ്ങനെയുള്ളതായ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായതായ വലിയ രൂപാന്തരത്തിന്റെ ഫലമായി യോഹന്നാൻ അപ്പോസ്തലന് ഏത് സന്ദർഭത്തിലും തനിക്ക് പറയുവാനുള്ളത് സ്നേഹിക്കുക, സ്നേഹം, ദൈവസ്നേഹം, സ്നേഹത്തിന്റെ പ്രാധാന്യം താൻ വളരെ ഏറെ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നു. യോഹന്നാന്റെ ഒന്നാം ലേഖനം 2:7-17 വേദഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ളതായ സ്നേഹത്തെ കാണുവാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതായ സ്നേഹം. രണ്ട്, നാം വെറുക്കേണ്ടതായ സ്നേഹം. ഇങ്ങനെ രണ്ട് സ്നേഹത്തെ കുറിച്ച് അവിടെ പറയുക. പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കേണ്ടതായ സ്നേഹം, അത് ക്രിസ്തുവിന്റെ സ്നേഹമാണ്. ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്നതായ സ്നേഹമാണ്. ഒരു ക്രിസ്ത്യാനി, ഒരു വിശ്വാസി വെറുക്കേണ്ടതായ സ്നേഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഈ ലോകത്തോടുള്ളതായ സ്നേഹമാണ്. നോക്കുക, ഈ ലേഖനം പഠിച്ചാൽ ഒരു ദൈവ പൈതൽ എന്തുകൊണ്ട് പരസ്പരം സ്നേഹിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. ഒന്നാമത്, 2:7-11 വേദഭാഗങ്ങൾ വായിച്ചാൽ സ്നേഹിക്കുവാൻ ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നാം സ്നേഹിച്ചേ സാധിക്കുകയുള്ളൂ. 3:10-24 വാക്യത്തിൽ നാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നതിനാൽ നാം സ്നേഹിച്ചേ സാധ്യമാവുകയുള്ളൂ. 3, ദൈവം താൻ ആ സ്നേഹം ആദ്യം നമ്മിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ നാം പരസ്പരം സ്നേഹിക്കേണ്ടത് ആവശ്യമാണ്. 4:7-21 ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത് അഥവാ ദൈവ സ്നേഹം, അത് പഴയതാണ്, അതേസമയം പുതിയതുമാണ്. 7-8 വാക്യങ്ങളിൽ നാം അതാണ് കണ്ടത്. സ്നേഹം അത് പഴയതാണ്, കാരണം ന്യായപ്രമാണത്തിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്ന, കൽപ്പിച്ചിരുന്നതായ ഒരു പ്രസ്താവനയാണ് സ്നേഹം എന്നുള്ളത്. ആവർത്തന പുസ്തകം 6:5 വാക്യത്തിൽ നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്ന് എഴുതിയിരിക്കുന്നു. ലേവ്യ പുസ്തകം 19:18 വാക്യത്തിൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് എഴുതിയിരിക്കുന്നു. നോക്കുക, രണ്ട് വിധത്തിലുള്ളതായ സ്നേഹം. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുക. രണ്ട്, കൂട്ടുകാരനെ സ്നേഹിക്കുക. അത് ന്യായപ്രമാണ കാലഘട്ടം മുതൽ നിലവിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു പഴയ കൽപ്പനയാണ്, പുതിയ കൽപ്പന എന്ന് പറഞ്ഞ് നമുക്ക് ചിന്തിക്കുവാൻ സാധ്യമാവുകയില്ല. അതേസമയം ഈ
ലേഖനത്തിന്റെ രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ പുതിയൊരു കൽപ്പനയായിട്ട് യോഹന്നാൻ അതിവിടെ അവതരിപ്പിക്കുകയാണ്. എങ്ങനെയാണ് മുമ്പ് നിലവിലുണ്ടായിരുന്നതായ കൽപ്പനയെ പുതിയതായി അവതരിപ്പിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ചിന്താർഹമായ വസ്തുതയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ പുതിയത് എന്നർത്ഥം വരുന്നതായ രണ്ട് ഗ്രീക്ക് വാക്കുകളെ കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഗ്രീക്ക് വാക്കുകൾ അതിന്റെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞാൽ എത്രത്തോളം ഉത്സാഹം കാണുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, എങ്കിലും അതൊന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വാക്ക് നിയോസ് എന്ന വാക്കാണ്, അതിന്റെ അർത്ഥം കാലത്തിൽ പുതിയത് എന്നാണ്. രണ്ടാമത്തെ വാക്ക് കൈനോസ് എന്ന വാക്കാണ്, അത് ഗുണമേന്മയിൽ പുതിയത് എന്ന അർത്ഥത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്നേഹിക്കുക എന്ന് പറയുന്നത് കാലത്തിൽ പുതിയതല്ല, എന്നാൽ അത് സ്വഭാവത്തിൽ പുതിയതാണ്. ഇത് മനസ്സിലാക്കുവാൻ ഞാൻ ഒരു ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒരു സമയത്ത് ഇറങ്ങിയതായി ഒരു വാഹനം, ഒരു കാർ എന്ന് വിചാരിക്കുക. ആ കാറ് കുറെ കാലം ഓരോ 10,000 പ്രൊഡ്യൂസ് ചെയ്തു എങ്കിൽ ഒരു കാലഘട്ടം കഴിയുന്ന ഉടനെ അത് തീർന്നു പോകും. തീർന്നു പോയാൽ വീണ്ടും ആ കാറ് 10,000 കാറുടെ ഒരു പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തിറക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ പുതിയതായി ഇറങ്ങിയ കാറിനെ കാലത്തിൽ പുതിയത് എന്ന് പറയാം. മുൻപുണ്ടായിരുന്നതായ കാറ് തന്നെയാണ്, അത് ഈ അടുത്ത കാലത്ത് പുറത്തിറക്കിയതായതുകൊണ്ട് അത് പുതിയ കാറാണ് എന്ന് പറയാം. എന്നാൽ അതേ കമ്പനി തന്നെ ആ കാറ് മറ്റു ചില ക്രമീകരണങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുറപ്പെടുവിക്കുകയാണെങ്കിൽ, അതേപോലെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇറക്കുകയാണെങ്കിൽ, പവർ സ്റ്റിയറിംഗ് വെച്ച് ഇറക്കുകയാണെങ്കിൽ, അങ്ങനെ പുതിയ ചില കാര്യങ്ങൾ ആ കാറിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കാറ് പുറത്തിറക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സ്വഭാവത്തിൽ പുതിയത് എന്ന് പറയുവാനായി സാധിക്കും. മുൻപുണ്ടായില്ലാതിരുന്നതായ ചില പ്രത്യേക ഗുണങ്ങൾ കൂടി അതിൽ ചേർത്തുകൊണ്ട് പുറത്തിറക്കിയ കാറാണ്. അതാണ് കൈനോസ് എന്ന വാക്കിന്റെ അർത്ഥം. ഒന്ന്, നിയോസ് എന്ന വാക്കിനെ കാലത്തിൽ പുതിയത് എന്നും കൈനോസ് എന്ന വാക്കിനെ സ്വഭാവത്തിൽ പുതിയത് എന്നും ഉള്ള അർത്ഥമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളതായ വാക്കുകളുടെ ബാഹുല്യമൊന്നും നമ്മുടെ ഭാഷകളിൽ ഇല്ല എന്നുള്ളത് ഒരു വലിയ പ്രയാസമാണ്. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ പല ആശയങ്ങളും വെളിപ്പെടുത്തുവാൻ ഉതകുന്നതായ, ഒരേ ആശയം വെളിപ്പെടുത്തുവാൻ വ്യത്യസ്ത രീതിയിൽ വെളിപ്പെടുത്തുവാൻ ഉപയോഗമായ പല വാക്കുകൾ ഉണ്ട് എന്നുള്ളത് ദൈവവചന രചനയ്ക്കും വളരെ സഹായമായി തീർന്ന ഒരു വസ്തുതയാണ്. നോക്കുക, എങ്ങനെയാണ് ഈ പഴയ ന്യായപ്രമാണ യുഗത്തിൽ ഉണ്ടായിരുന്നതായ കൽപ്പന പുതിയത് ആയത് എന്ന് ചോദിച്ച, പഴയ കൽപ്പനകളെ 10 ചേർത്തുകൊണ്ട് യേശു ക്രിസ്തു ഒറ്റ വാക്കിൽ ഒരു കൽപ്പനയെ നൽകി, അതാണ് സ്നേഹം. 10 സ്നേഹത്തിനകത്ത് ഉൾക്കൊള്ളിച്ചു എന്ന് മാത്രമല്ല, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പനയോടുകൂടെ പുതുതായി ഒരാശയം കൂടെ ചേർത്തുകൊണ്ട് നിന്റെ ശത്രുവിനെ പോലും നീ സ്നേഹിക്കണമെന്നുള്ളതായ ആ ഒരു വലിയ വ്യത്യാസം, ആ ഒരു രൂപാന്തരം ആ കൽപ്പനയിൽ വരുത്തിയത് കൊണ്ട് ഈ കൽപ്പനയെ, അഥവാ സ്നേഹം എന്നതായ കൽപ്പനയെ, പഴയ കൽപ്പനയായിട്ടും അതേസമയം തന്നെ പുതിയ കൽപ്പനയായിട്ടും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നോക്കുക, ഇത് എങ്ങനെയാണ് പുതിയതാകുന്നത് എന്ന് ചോദിച്ചാൽ, ഈ സ്നേഹം, ഒന്നാമത് ഈ സ്നേഹം പ്രവർത്തന രീതിയിൽ പുതിയതാണ്. ഈ സ്നേഹം ഒരിക്കലും ഭയത്തിൽ നിന്നുള്ളവാകുന്നതല്ല. ന്യായപ്രമാണ യുഗത്തിൽ മനുഷ്യർ എന്തിനെങ്കിലും സ്നേഹിച്ചിരുന്നു എങ്കിൽ അത് കൽപ്പനയുടെ ശിക്ഷയോടുള്ളതായ ഭയത്തിൽ നിന്നായിരുന്നു ആ സ്നേഹം ഉണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ഈ സ്നേഹം എന്ന കൽപ്പന നമ്മൾ ഭയന്നുകൊണ്ടല്ല അനുസരിക്കുന്നത്, കാരണം നമുക്ക് നൽകിയിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്കിനാലാണ്
ഈ സ്നേഹം നമ്മൾ പ്രായോഗികമാക്കി തീർക്കേണ്ടത് യോഗ്യതയില്ലാത്ത സ്ഥാനത്തു നിന്ന് തിരഞ്ഞെടുത്ത് യോഗ്യനാക്കി തീർത്തതായ ദൈവ സ്നേഹത്തെ കുറിച്ചുള്ളതായ ആ ചിന്ത നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കവിയുമ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്നതായ സ്നേഹമാണ് നമ്മുടെ സഹോദരങ്ങളോട് നാം പ്രദർശിപ്പിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി രണ്ടാമത് നോക്കിയാൽ ഇത് മാതൃകയിൽ പുതിയതാണ്. രണ്ടാം അധ്യായം എട്ടാം വാക്യം, യേശു ക്രിസ്തുവാണ് ഈ കൽപ്പനയുടെ യഥാർത്ഥ മാതൃക എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലും ഉപദേശത്തിലും മരണത്തിലുമെല്ലാം ഈ സ്നേഹത്തിന്റെ പ്രകടനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത് ഇത് അനുഭവത്തിൽ പുതിയതാണ്. രണ്ടാം അധ്യായം 11 വരെയുള്ളതായ വേദഭാഗങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. കാരണം ഒരു വിശ്വാസിയുടെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായ വസ്തു സ്നേഹം, പരസ്പരമുള്ളതായ കരുതൽ അഥവാ കൂട്ടായ്മ എന്നുള്ളതാണ്. പരസ്പരമുള്ളതായ കൂട്ടായ്മ, പരസ്പരമുള്ളതായ കരുതൽ. നോക്കുക, പരസ്പരമുള്ളതായ കരുതൽ ആവശ്യമാണ് എങ്കിൽ, കൂട്ടായ്മ ആവശ്യമാണ് എങ്കിൽ, അവിടെ സ്നേഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്. തനിച്ച് ഒരാൾക്ക് ഒരു ക്രിസ്തീയ വിശ്വാസിയായിരിക്കാൻ കഴിയുകയില്ല. പലർ ചേർന്നുള്ളതായ കൂട്ടായ്മയിലാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ നിലനിൽപ്പ് ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. നോക്കുക, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുരുക്കമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. നോക്കുക, തമ്മിൽ എന്ന വാക്കിന് വിശുദ്ധ വേദപുസ്തകത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. തമ്മിൽ അന്യോന്യം എന്ന വാക്കിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായം അതിന്റെ 14 വാക്യത്തിൽ തമ്മിൽ കാൽ കഴുകണമെന്ന് കാണുന്നു. ഗലാത്യ ലേഖനം 6 അധ്യായം അതിന്റെ 2 വാക്യത്തിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണമെന്ന് കാണുന്നു. റോമാലേഖനം 12 അധ്യായം 16 വാക്യത്തിൽ തമ്മിൽ ഐക്യമത്യ ഉള്ളവരായിരിക്കുമെന്ന് കാണുന്നു. യാക്കോബിന്റെ ലേഖനം 5 അധ്യായം 16 വാക്യങ്ങളിൽ പാപങ്ങളെ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയുക എന്ന് കാണുന്നു. 1 പത്രോസ് 4:9 തമ്മിൽ അതിഥിസൽക്കാരം ചെയ്യുക എന്ന് കാണുന്നു. അതുപോലെ തന്നെ റോമാലേഖനം 14 അധ്യായം 13 വാക്യത്തിൽ അന്യോന്യം വിധിക്കരുത് എന്ന് കാണുന്നു. 15 അധ്യായം 7 വാക്യത്തിൽ അന്യോന്യം കൈക്കൊള്ളുവീൻ എന്ന് കാണുന്നു. 15 അധ്യായം 14 വാക്യത്തിൽ അന്യോന്യം പ്രബോധിപ്പീൻ എന്ന് കാണുന്നു. 1 തെസ്സലോനിക്കർ 5:11 ആത്മീയ അന്യോന്യം ആത്മീയ വർധന വരുത്തണം എന്ന് കാണുന്നു. റോമലേഖനം 12 അധ്യായം അതിന്റെ 10 വാക്യത്തിൽ ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവീൻ എന്ന് കാണുന്നു. നോക്കുക, ഇവിടെയെല്ലാം അന്യോന്യം തമ്മിൽ അതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ശ്രേഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത്. നോക്കുക, ആ ഭാഗം നമ്മൾ വായിച്ചതായ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ ഒരു കാര്യം, സഹോദരനെ സ്നേഹിക്കാത്തവൻ ഒന്നാമത് അവൻ ഇരുട്ടിൽ വസിക്കുന്നു എന്ന് 2:9 വാക്യത്തിൽ പറയുന്നു. സഹോദരനെ സ്നേഹിക്കാത്തവൻ ഇടർച്ചയ്ക്ക് കാരണക്കാരനാകുന്നു എന്ന് 2:10 കാണുന്നു. സഹോദരനെ സ്നേഹിക്കാത്തവൻ ആത്മീയ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു എന്ന് 2:11 കാണുന്നു. തമ്മിൽ പരസ്പരം സ്നേഹത്തോടുകൂടി മുന്നേറുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ കാര്യം. നമ്മുടെ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ തമ്മിൽ സ്നേഹിക്കുവാൻ, കാണുവാൻ, സഹകരിക്കുവാൻ, കരുതുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആയിരിക്കുന്നതായ അവസ്ഥയിൽ തമ്മിൽ ഒന്ന് കാണാൻ പറ്റിയിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അടുത്തിരുന്നു കൊണ്ട് ഏതോ വിദൂര രാജ്യത്തായിരിക്കുന്നതായ അനുഭവത്തിലേക്ക് എന്ന് തോന്നുന്ന അനുഭവത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് തമ്മിൽ കാണുമ്പോൾ നോക്കുവാൻ സാധിക്കാതെ മാറിപ്പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ഒന്ന് കാണാൻ പറ്റിയിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നതായ അനുഭവത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപ അനുഭവിക്കുവാനുള്ളതായ ഏക മാർഗമെന്ന് പറയുന്നത്
ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ പകർന്ന ദൈവത്തിന്റെ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ്. അങ്ങനെ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് ദൈവം നമുക്ക് തന്നതായ കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്ന കൽപ്പനയെ നമുക്ക് പ്രായോഗികമാക്കി മുന്നോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.